ഹായ്, നല്ല ബുക്കാണല്ലോ, വായിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, പിന്നെ വായിക്കാം. ഇന്ന് ജിമ്മിൽ പോയി നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, നാളെ പോവാം. ഇന്ന് ആ പ്രോജക്റ്റ് നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇന്നിരുന്ന് ഫിനിഷ് ചെയ്താലോ? അല്ലെങ്കിൽ വേണ്ട, പിന്നെ എപ്പോഴും ചെയ്യാമല്ലേ. പിന്നെ ചെയ്യാം, പിന്നെ ചെയ്യാം, പിന്നെ ചെയ്യാം. നമ്മുടെ മനുഷ്യനെ ഏറ്റവും അധികം നശിപ്പിക്കുന്ന മൂന്ന് വാക്കുകളാണിത്. പൊതുവെ പറയുന്നൊരു കാര്യമാണ്, ഒന്നും ചെയ്യാത്തവന് ഒരു പരാജയവും ഇല്ല എന്നുള്ളത്. നമ്മൾ ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങുന്നത് നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും. ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുവാണെങ്കിൽ അവൻ പരാജയപ്പെടില്ല എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അത് ശരിക്കും ശരിയാണോ? ഒന്നും ചെയ്യാത്തവൻ തൽക്കാലം ഒന്നിലും പരാജയപ്പെടില്ലായിരിക്കും, പക്ഷേ ഇൻ ദ ലോങ് റൺ അവൻ ജീവിതത്തിൽ പരാജയപ്പെടും. സോ മടിയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ശത്രു എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ മടി മാറ്റി വെച്ച് കാണണം. ഒരു ഷോർട്ട് വീഡിയോ ആണ്, പെട്ടെന്ന് അങ്ങ് തീരും. മടി മാറ്റി വെച്ച് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ഇതേ വിഷയത്തിൽ മടി എങ്ങനെ മാറ്റാമെന്നുള്ള കാര്യത്തിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു 10 ദിവസം കൊണ്ട് ഒരു 20,000-ൽ കൂടുതൽ വ്യൂസ് നമുക്ക് ആ വീഡിയോയ്ക്ക് ലഭിച്ചു. അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ പ്രചോദനം. പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നതായിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും അധ്വാനശാലികളായ ജനവിഭാഗമാണ് ജാപ്പനീസ്. 2nd World War ആ ആറ്റം ബോംബ് വീണ് ജപ്പാൻ കുറേ തകർന്നെങ്കിലും ആ രാജ്യം വളരെ പെട്ടെന്ന് അതിനെയൊക്കെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായിട്ട് ഇന്നും മാറിയിട്ടുണ്ട്. അതിനൊക്കെ അവരെ പ്രാപ്തരാക്കിയത് അവരുടെ ആ ഒരു അധ്വാനശീലവും മടി മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തെ സമീപിക്കാനുള്ള അവരുടെ മാനസികാവസ്ഥയുമാണ്. ഈ വീഡിയോയിൽ ജപ്പാൻകാർ അവരുടെ മടി മാറ്റിവെക്കാനും അവരുടെ അധ്വാനശീലം കൂട്ടാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്, ഒരു മന്ത്രം ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നിങ്ങൾ മടിയുള്ള ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടന്റിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ. നേരത്തെ പറഞ്ഞതുപോലെ മടി മാറ്റി വെച്ച് വേണം അടുത്ത കുറച്ച് മിനിറ്റ് നിങ്ങൾ ഈ വീഡിയോ കാണുവാൻ. സോ മന്ത്രം ഇതാണ്, കൈസൻ. കായ് സൻ. കായ് മീൻസ് ജാപ്പനീസ് ഭാഷയിൽ ചേഞ്ച്, മാറ്റം എന്നാണ് അർത്ഥം. സൻ മീൻസ് ബുദ്ധി അല്ലെങ്കിൽ വിസ്ഡം, വിവേകം എന്നാണ് അർത്ഥം. സൻ ഗുരുക്കന്മാരെയൊക്കെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ എന്താണ് ഈ കൈസൻ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക്? മസാക്കി ഇമായി എന്ന് പറയുന്ന ജാപ്പനീസ് മാനേജ്മെൻറ്റ് വിദഗ്ധൻ വികസിപ്പിച്ചെടുത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ടൂളാണ് ഇത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണോ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബുക്ക് വായിക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ജിമ്മിൽ പോകണമെന്നായിരിക്കും, ഒരു പുതിയ ഭാഷ പഠിക്കണമെന്നായിരിക്കും ആഗ്രഹം, എന്താണ് നിങ്ങളുടെ ആവശ്യമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് അത് ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടെക്നിക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ദിവസവും 1 മിനിറ്റ് നേരം, അതായത് വെറും 60 സെക്കൻഡ് നേരം സ്ഥിരമായിട്ട് അതേ സമയം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പുസ്തകം വായിച്ച് തീർക്കണം. നിങ്ങൾ ഇന്ന് ആ പുസ്തകം എടുത്ത് വെച്ച് 1 മിനിറ്റ് വായിക്കാം. തൊട്ടടുത്ത ദിവസം നിങ്ങൾ ആ പുസ്തകം എടുത്ത് വെച്ച് പിന്നെയും 1 മിനിറ്റ് മാത്രം വായിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തലേ ദിവസം നിങ്ങൾ അത് വായിക്കാനെടുത്ത സമയം, രാവിലെ 5 മണിയാണെങ്കിൽ 5 മണി, 10 മണിയാണെങ്കിൽ 10 മണി, ഉച്ചയ്ക്കാണെങ്കിൽ ആ സമയം, അതേ സമയത്ത് തന്നെ ആയിരിക്കണം നിങ്ങൾ തൊട്ടടുത്ത ദിവസവും ആ പുസ്തകം എടുത്ത് വായിക്കേണ്ടത്. അതിനടുത്ത ദിവസവും അതേ സമയം തന്നെ ആയിരിക്കണം നിങ്ങളത് ചെയ്യേണ്ടത്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, ഇന്ന് വൈകിട്ട് 6 മണിക്ക് നിങ്ങൾ 10 പുഷപ്പ് എടുത്തു 1 മിനിറ്റ് കൊണ്ട്. പിറ്റേ ദിവസവും വൈകിട്ട് 6 മണിക്ക് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കണം. 1 മിനിറ്റ് മാത്രം ചെലവാക്കിയാൽ മതിയല്ലോ, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ തോന്നും. ഇതിനകത്ത് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൺസിസ്റ്റൻസിയാണ്, സ്ഥിരത. നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് കുറേ ദിവസം അടുപ്പിച്ച് ഒരേ സമയത്ത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ അത് ചെയ്യുവാനുള്ള ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം ജനിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരും, ഡിസിപ്ലിൻ കൊണ്ടുവരും. ഇത് പതുക്കെ പതുക്കെ നമ്മളിലെ ആത്മവിശ്വാസം വളർത്തും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം 1 മിനിറ്റ് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് നമ്മളത് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടാവുകയും, ആ ഞാൻ വിചാരിച്ചത് ചെയ്യാൻ ഒക്കും എന്നുള്ള ആ ഒരു ധൈര്യം വരികയും അതിൻ്റെ ഭാഗമായിട്ട് ആത്മവിശ്വാസം കൂടുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാന കാര്യം എന്താണ്? സ്ഥിരത എന്നുള്ള കാര്യമാണ്. 1 മിനിറ്റ് ചെയ്യുന്നതല്ല ഇവിടുത്തെ ചലഞ്ച്, ഒരേ സമയം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരാഴ്ച ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കുക. വീഡിയോയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, പലരും കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ചോദിക്കുന്നുണ്ട്.
എൻ്റെ സോഷ്യൽ മീഡിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഏത് സംശയത്തിനും നമുക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ്. സോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പല ആൾക്കാരും അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. നിങ്ങളുടെ തുടർന്നുള്ള സജഷൻസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, നമുക്ക് ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം ഒരു പുഴയുടെ അപ്പുറത്താണ്. ആ പുഴയുടെ പേരാണ് മടി, അലസത, അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ. നിങ്ങൾ നരനിലെ മോഹൻലാലിനെ പോലെ ധൈര്യമായിട്ട് ആ പുഴയിലേക്ക് ഇറങ്ങിച്ചാടി അത് നീന്തി കടന്ന് ജീവിതത്തിൽ വിജയിച്ച് കാണിക്കുക. നിങ്ങൾക്ക് അതിന് സാധിക്കും, നിങ്ങൾക്കേ അതിന് സാധിക്കൂ. മറ്റൊരാൾക്കും ആ പുഴ നിങ്ങൾക്ക് വേണ്ടി കടന്നു തരാൻ സാധിക്കില്ല. നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ് ഇതിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലകശക്തി. സോ നിങ്ങളുടെ സ്നേഹം ലൈക്കിൻ്റെ രൂപത്തിലും സപ്പോർട്ട് സബ്സ്ക്രിപ്ഷൻ്റെ രൂപത്തിലും തരിക. ചാനൽ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിൻ്റെ ഗ്രോത്തിനെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിൽ താങ്ക് യു സോ മച്ച്. ഞാൻ അനുദീപ് ഫ്രം ദ പ്രാക്ടിക്കൽ മലയാളി സൈനിങ്.